എല്ലാവർക്കും നമസ്കാരം. റിതം ചാനലിലെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ വർഷത്തെ പരിസ്ഥിതി ദിനം സ്റ്റോക്ക്ഹോം കോൺഫറൻസിൻ്റെ 50th വാർഷികമായിട്ടാണ് ലോകത്താകമാനം ആചരിക്കുന്നത്. ഒരേ ഒരു ഭൂമി എന്ന 50 വർഷം മുമ്പുള്ള മുദ്രാവാക്യം തന്നെയാണ് 2022 June 5 പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യം. കാരണം 50 വർഷം മുമ്പ് ഉയർത്തിയ അതേ മുദ്രാവാക്യത്തിൻ്റെ പ്രസക്തി ഇന്നും ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു മുദ്രാവാക്യം വീണ്ടും 50 വർഷത്തിന് ശേഷവും ഉയർത്താനുള്ള കാരണം. നിങ്ങൾക്കറിയാം, നമ്മുടെ പരിസ്ഥിതി ആകെ തകർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണുള്ളത്. ആവാസ വ്യവസ്ഥകളുടെ തകർച്ച, അതുമൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വൻ വിപത്തുകൾ എല്ലാം നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ 2 വർഷം മുമ്പ് ഒരു മഹാമാരി, അതിൻ്റെ ദുരിതം ഇപ്പോഴും ലോകരാജ്യങ്ങൾ പേറിക്കൊണ്ടിരിക്കുകയാണ്. അത്ര കുഞ്ഞൻ വൈറസുകൾ പോലും മനുഷ്യവംശത്തെ മുഴുവനും ഭീതിയിലാഴ്ത്തിയ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആവാസ വ്യവസ്ഥകളുടെയൊക്കെ തകർച്ച ജീവജാലങ്ങളിൽ വൻ സ്ട്രെസ്സുണ്ടാക്കുകയും അതുമൂലം അവയുടെ ശരീരത്തുണ്ടാകുന്ന വൈവിധ്യമാർന്ന വൈറസുകൾ മനുഷ്യരിലേക്ക് ചാടുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പരിസ്ഥിതി തകർച്ചയുടെ ആത്യന്തികമായ ദോഷഫലങ്ങളൊക്കെ തന്നെ നാം തന്നെയാണ് നേരിടേണ്ടി വരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ വർഷത്തെ പരിസ്ഥിതി സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ ആവാസ വ്യവസ്ഥകളെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതൊരു കടൽ ആവാസ വ്യവസ്ഥയാണെങ്കിൽ അതിൻ്റെ തകർച്ച ഒരു പക്ഷേ നമ്മുടെ ഭക്ഷണത്തെയാണ് ഇല്ലാതെയാക്കുക. നമുക്ക് പ്രോട്ടീൻ ഏറ്റവും വില കുറഞ്ഞ് ലഭിക്കുന്നത് കടലിൽ നിന്നാണ്. ഒരു പുഴയുടെ ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ പുഴ ആവാസ വ്യവസ്ഥ തകർന്നതോടുകൂടി ഒരു പക്ഷേ നമ്മുടെ കുടിവെള്ളം, ആ പുഴയുടെ വെള്ളം ഉപയോഗിച്ചുണ്ടാകുന്ന വൈവിധ്യമാർന്ന കൃഷികൾ ഇതൊക്കെ തന്നെയാണ് തകരുന്നത്. അപ്പോൾ ഈ ഒരേ ഒരു ഭൂമി എന്ന് പറയുന്ന പ്രസക്തമായ ഈ മുദ്രാവാക്യത്തിൽ ഈ ഭൂമിയിലുള്ള എല്ലാറ്റിനെയും ഒരു സന്തുലനാവസ്ഥയിൽ സംരക്ഷിച്ചു കൊണ്ടുപോയാലേ നമുക്കും ഈ ഭൂമിയിൽ തുടർന്ന് നിലനിൽക്കാൻ സാധ്യമാകും. ഭൂമിക്കൊരു അല്ലെങ്കിൽ പ്രകൃതിക്കൊരു താളമുണ്ട്, ഒരു ലയമുണ്ട്, അതിനൊരു സന്തുലനാവസ്ഥയുണ്ട്. ഈ താളത്തിനനുസരിച്ചിട്ട്, ഈ ലയത്തിനനുസരിച്ചിട്ട് ഈ സന്തുലനാവസ്ഥയിൽ നമുക്ക് ഇവിടെ നിലനിൽക്കാൻ സാധിക്കും. പക്ഷേ ഇതിൻ്റെ സന്തുലനം തകരുന്ന രീതിയിലുള്ള ഇടപെടൽ, അത് വലിയ ഖനനമായാലോ അല്ലെങ്കിൽ പുഴയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്നതായാലോ അല്ലെങ്കിൽ കണ്ടൽക്കാടുകളുടെ നാശമായാലോ അല്ലെങ്കിൽ തണ്ണീർത്തടങ്ങളുടെ നികത്തലായാലോ അല്ലെങ്കിൽ കാട് നശിപ്പിക്കലായാലോ ഒക്കെ തന്നെ ആ ആവാസവ്യവസ്ഥയാണ് തകരുന്നത്. നമുക്ക് ഈ ഒരു പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു പാരിസ്ഥിതിക തകർച്ചയെ തകർക്കാതിരിക്കാനുള്ള എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യാനാവും എന്നാണ്. കൊച്ചു കൂട്ടുകാർക്ക് ഇതിൽ ഇടപെട്ടുകൊണ്ട് ചുറ്റുപാടുള്ള ആവാസ വ്യവസ്ഥകളെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങളിലൊക്കെ മുഴുകാം. നിങ്ങളുടെ ചുറ്റുപാട് ഒരു പക്ഷേ ഒരു കുളമുണ്ടാകാം, അല്ലെങ്കിൽ ഒരു ചെറിയ പുഴയായിരിക്കാം, അല്ലെങ്കിൽ ഒരു കണ്ടൽക്കാടായിരിക്കാം, അല്ലെങ്കിൽ ഒരു തണ്ണീർത്തടത്തിൻ്റെ ഭാഗമാകാം. അങ്ങനെ ചെറുത് വലുതുമായ നിരവധി ആവാസ വ്യവസ്ഥകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഇവയൊക്കെ സംരക്ഷിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്കുള്ള പദ്ധതികൾ നമുക്ക് ഈ വർഷം മുതൽ സ്കൂളുകളിൽ തന്നെ, നമ്മുടെ ക്ലാസ് റൂമിൽ, നമ്മുടെ ഫോറസ്ട്രി ക്ലബ്ബുകളിൽ, നമ്മുടെ പരിസ്ഥിതി ക്ലബ്ബുകളിലൊക്കെ തന്നെ ആലോചിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയണം. സ്കൂളിലാണെങ്കിൽ നമുക്ക് സ്ഥലബുദ്ധ്യാനങ്ങളുണ്ടാക്കാം, ജൈവ വൈവിധ്യ പാർക്കുകളുണ്ടാക്കാം. ഓരോ വരും ദിവസങ്ങളിലുള്ള ഓരോ പരിസ്ഥിതി ദിനങ്ങളുണ്ട്, ആ ദിനങ്ങൾക്കൊക്കെ പല പരിപാടികൾ സംഘടിപ്പിക്കാം. വനയാത്രകളും അതുപോലെ തന്നെ ചില സന്ദർശനങ്ങളൊക്കെ, പാരിസ്ഥിതിക പ്രാധാന്യമുള്ള സന്ദർശനങ്ങൾ സ്ഥലങ്ങളിലേക്കുള്ള സന്ദർശനമൊക്കെ നമുക്ക് നടത്താൻ കഴിയും. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പരിപാടികൾ ആസൂത്രണം ചെയ്യാനാവട്ടെ നമ്മുടെ സ്കൂളിലെ ഈ വർഷത്തെ പരിസ്ഥിതി ദിന പ്രവർത്തനങ്ങളുടെ ആകെത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ.